ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ലൊരു കൂട്ടുകറി തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇത് ഇലസദ്യയിൽ പ്രധാനിയാണ്. അതുപോലെ പച്ചക്കറികളും കടലയും എല്ലാം ചേർത്തിട്ടാണ് ഈ ഒരു വിഭവം തയ്യാറാക്കിയെടുക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടിയാണ്. തയ്യാറാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പമാണ്. അപ്പോൾ രുചികരമായിട്ടുള്ള കൂട്ടുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇനി കൂട്ടുകറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് അരക്കപ്പ് അളവിൽ കടല ഒന്ന് 8 മണിക്കൂറോളം ഒന്ന് കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. കൂടെ തന്നെ അരക്കപ്പ് വെള്ളവും കടലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 5 വിസിൽ വരുന്നത് വരെയും നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇത് അടുപ്പിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. കടല വെന്തുവരുന്ന സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. പാനിലേക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വെജിറ്റബിളെല്ലാം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ പച്ചക്കായും കുമ്പളങ്ങയും ചേനയും ഇതേ രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതും ഒരു 250 ഗ്രാം അളവിലാണ് എല്ലാം എടുത്തിട്ടുള്ളത്. കുമ്പളങ്ങയ്ക്ക് പകരം വെള്ളരിക്കയും ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ പാനിലേക്ക് കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചുവട് കട്ടിയുള്ള പാത്രം വേണോട്ടോ എടുക്കാനായിട്ട്. ഇപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ അളവിൽ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ മൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാനൊന്ന് 5 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കിയപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ വെള്ളമെല്ലാം വറ്റിയും വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടല കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾ ഇതേപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കുമ്പോൾ ഉടഞ്ഞു വരുന്നതാണ് ടോപ്പാകം. കടല കൂടെ ചേർക്കുവാണ്. കടല കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മൂടി വെച്ചിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കണം. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം വീണ്ടും മൂടി തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം തന്നെയും നല്ല പോലെ തന്നെ വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു മൺചട്ടിയിലേക്കൊന്ന് മാറ്റിക്കൊടുക്കാം. മൺചട്ടിയിൽ ഉണ്ടാകുമ്പോഴാണ് കേട്ടോ നമ്മുടെ കറിക്ക് നല്ല സ്വാദുണ്ടാവുന്നത്. മൺചട്ടിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വീണ്ടും അടുപ്പിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂണോളം കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ജീരകവും കൂടെ ചേർക്കുന്നുണ്ട്. ജീരകം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പ് കൂടെ ചേർക്കാം. ഉഴുന്നുപരിപ്പിൻ്റെ സ്വാദിഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കിത് ഒഴിവാക്കാവുന്നതാണ്. ഉഴുന്നുപരിപ്പ് നല്ലപോലെ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഈ തേങ്ങ നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൂടെ എടുക്കണം. കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2-3 വറ്റൽമുളകും ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് തേങ്ങ ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട്. തേങ്ങ ഇതേ ഒരു ഇളം ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്നും 1 കപ്പ് അളവിൽ തേങ്ങ ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കണം. ഇത് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ചും കൂടെ എടുക്കണം. ബാക്കിയുള്ള തേങ്ങ ഇതേപോലെ തന്നെ ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഞാനിതിലേക്ക് 1 സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിയിട്ട് നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. മാറ്റിവെച്ച തേങ്ങ ഞാനൊരു മിക്സിയുടെ ജാറിലിട്ട് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ നമ്മുടെ കഷ്ണങ്ങളിലേക്ക് ചേർക്കുവാണ്. കൂടെ തന്നെ 1 സ്പൂൺ അളവിൽ ശർക്കരപ്പാനി കൂടെ ചേർക്കുന്നുണ്ട്. ശർക്കരപ്പാനിയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാവുന്നതാണ്. ഞാനിപ്പോൾ 1 സ്പൂൺ അളവിലേ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം കൂട്ടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. മൺചട്ടി ആയതുകൊണ്ടിട്ട് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇളം തീ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഒന്ന് കറിയാക്കി എടുക്കാനായിട്ട്. നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ കറി ഇപ്പോൾ ഇതേ ഒരു രീതിയിലേക്ക് ആയി കിട്ടിയിട്ടുണ്ട്.
നല്ലപോലെ എല്ലാ വെള്ളവും വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള, ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള തേങ്ങ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു കപ്പളവാണ് ചേർത്തിട്ടുള്ളത്. ഫ്രൈ ചെയ്തിട്ടുള്ള തേങ്ങ കൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മുടെ തേങ്ങ എല്ലാ ഭാഗത്തേക്കും ഇത് പിടിച്ച് കിട്ടണം. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം കൂട്ടിച്ചേർത്ത് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി ഇവിടെ തയ്യാറാണ്. നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്കൊന്ന് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ഓണം സ്പെഷ്യൽ കൂട്ടുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഈ വർഷം ഓണത്തിന് ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ എന്നെ അറിയിക്കണം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ കുഞ്ഞു ബെല്ലൈക്കണം ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. ഇനിയും ഇതേപോലുള്ള നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരെയും